ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ചെറിയ വീടിൻ്റെ വർക്കിൻ്റെ പാർട്ട് 3 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുറത്ത് വരുന്ന ഭാഗങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 1ഉം 2ഉം നമ്മൾ ചെയ്തത് ബാത്റൂമിൻ്റെ ഉള്ളിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തത്. അപ്പോൾ കൺസീലർ, ഫസ്റ്റ് ടാങ്കും ഡൈവേർട്ടറൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് 1ഉം 2ഉം വരുന്നത്. അപ്പോൾ മൂന്നാമതായി നമ്മൾ പുറത്തേതാണ് വരുന്നത്. അത് കൂടാതെ നമുക്കിവിടെ ഫ്ലഷ് ടാങ്ക് നമ്മൾ തേച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ തേച്ച് ഫിനിഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 3ാമത്തെ പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യുന്ന ഇപ്പോൾ പുറത്തെ ലൈൻ ഇറക്കുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇനിയുള്ള വർക്കുകളൊക്കെ നമുക്ക് പുറത്താണ്. ഇതാണ് നമ്മുടെ ലൈനും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന ചുമര്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ചുമര് വരുന്നത്. ഈ ഒരു വെന്റിലേഷൻ്റെ സൈഡിലൂടെയാണ് നമ്മളെ ലൈനും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത്. പിന്നെ ഭാവിയിൽ ഇത് അപ്സ്റ്റെയർ ആകാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ടാങ്കൊക്കെ ഇവിടെ നേരെ മുകളോട്ട് പൊന്തും. അപ്പോൾ നമ്മൾ അതിനുള്ള ഇതുകൂടി കണക്കാക്കിയിട്ടാണ് 2 ഇഞ്ച് പൈപ്പൊക്കെയാണ് ഇറക്കുന്നത്. പിന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഈ 2 സ്ലാബും പൊട്ടിച്ച് പൈപ്പ് ഇറക്കാനുള്ള പരിപാടികളൊക്കെ നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അത് കാണാം. നമ്മളിതാ പൊട്ടിച്ച് വെക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത കാര്യം നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ചരടടിച്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ക്ലാമ്പൊക്കെ വെച്ച് നമ്മുടെ മാർക്കൊക്കെ കറക്റ്റാക്കി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, താഴോട്ട് ചരടിട്ടിട്ട് നമുക്ക് ലൈന് മാർക്ക് ചെയ്യണം. അതിന് ശേഷം വേണം നമുക്ക് ക്ലാമ്പ് അടിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. ആ താഴോട്ടിടാ, ഓക്കെടാ. അപ്പോൾ ഗൈസ്, നമ്മൾ ചരടൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നൈസായിട്ടുള്ളൊരു വരയെ വന്നിട്ടുള്ളൂ. വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാനുള്ള വഴിയില്ല. ഇനി അടുത്തായിട്ട് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഓരോ 30 സെൻറ്റിമീറ്ററും വിട്ടിട്ട് അല്ലെങ്കിൽ 50 സെൻറ്റിമീറ്ററൊക്കെ വിട്ടിട്ട് എന്ത് ചെയ്യണം, ക്ലാമ്പ് അടിച്ച് സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ സ്പീഡ് ലെവൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് ക്ലാമ്പ് അടിച്ച് സെറ്റാക്കുന്ന പരിപാടിയാണ് അടുത്തത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, നേരെ അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ ക്ലാമ്പുകളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൺഷേഡ് മുതൽ നമ്മുടെ തറയേൻ്റെ ഭാഗം വരെ 4 ക്ലാമ്പുകളാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ചെയ്തിട്ടുള്ളത് സൺഷേഡിൻ്റെ 3 30 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തൊരു ക്ലാമ്പും, അതുപോലെ തന്നെ നമ്മുടെ തറഭാഗത്ത് നിന്ന് 30 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് മറ്റൊരു ക്ലാമ്പും അടിച്ചിട്ട് ഈ കാണുന്ന ക്ലാമ്പിൽ നിന്നും നമ്മുടെ താഴത്തെ ക്ലാമ്പിലേക്കുള്ള അളവ് എടുത്തിട്ട് അതിനെ 3 കൊണ്ട് അരിച്ചതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു 48 സെൻറ്റിമീറ്ററാണ് ഈ ഒരു ക്ലാമ്പ് തമ്മിലുള്ള വ്യത്യാസം. ആ ഒരു അളവിലാണ് നമ്മൾ ബാക്കിയെല്ലാ ക്ലാമ്പുകളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാമ്പുകളൊക്കെ തമ്മിൽ 48 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, മോൾ ഭാഗത്തായിട്ട് ഒരു ക്ലാമ്പും കൂടി ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ സൺഷേഡിൻ്റെ മെയിൻ സ്ലാബിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഒരു ക്ലാമ്പ് കൂടി ചെയ്യണം. ഓക്കെ, പക്ഷേ നമ്മളെ പൈപ്പറക്കൽ പുരോഗമിക്കുകയാണ്. 2 ഇഞ്ച് പൈപ്പ് നമ്മൾ വാൾ വരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തറയേൻ്റെ ഭാഗം കെട്ടുകയുണ്ട്. നമ്മളിതാ നമ്മുടെ ലൈനുകളൊക്കെ ഇറക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 4 ലൈനുകളാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. 4 ലൈൻ, ഒന്ന് നമ്മുടെ ഡെലിവറി ലൈനും, ഒന്ന് പമ്പിംഗ് ലൈനും, പിന്നെ ഒന്ന് നമ്മുടെ ചൂടുവെള്ളത്തിൻ്റെ CPVC പൈപ്പും, പിന്നെ എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് ഇലക്ട്രിക് ഓട്ടോമേഷനൊക്കെ കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു 1/2 പൈപ്പുമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് നമ്മൾ തുളച്ച ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്യണം. വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു അളവിൻ്റെ കാര്യം, അത് നമ്മൾ ക്ലാമ്പ് അടിച്ച് ഈ ഒരു അളവിൻ്റെ കാര്യം തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു 30 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് അടിച്ചിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ ഒരു അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫ്രണ്ട് ആദ്യമേ പറഞ്ഞ ആ ഒരു അളവ് കറക്റ്റാക്കി അടിച്ചപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിതുവരെ എവിടെയും ഓരായം വന്നിട്ട് ഒരു ബുദ്ധിമുട്ട് വന്നില്ല. അത് കല്ലിൻ്റെ ഗ്യാപ്പ് എവിടെയും കുടുങ്ങിയിട്ടില്ല ഇതുവരെ. അത് ബലങ്ങനുള്ള ഗ്യാപ്പാണ് കേട്ടോ, കുത്തനുള്ള ഗ്യാപ്പല്ല, ബലങ്ങനുള്ള ഗ്യാപ്പ് ഇതുവരെ എവിടെയും കുടുങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു അളവിൽ അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അടിച്ച് നോക്കുന്നതിന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക.
പിന്നെ ഇതുപോലെ ക്ലാമ്പ് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഗ്യാപ്പ് കുറച്ചടിച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പിൻ്റെ വളവൊക്കെ ഒന്ന് വൃത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയും. പിന്നെ മാക്സിമം വൃത്തിയായിട്ട് ചെയ്യാനും കഴിയും. അതാണ് ഈ ഒരു അളവിലുള്ള ഒരു ഗുണമായിട്ട് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാമ്പ് അടിച്ചിട്ട് ഇങ്ങനെ ഒരായം കൊടുക്കുന്നുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുക. പാർട്ട് 3 വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ ഫ്രഷ് ടാങ്ക് തേക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ലൈൻ ഇറക്കിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്കി വർക്ക് പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരോ സെക്ഷൻ ചെയ്യുന്ന വർക്കുകൾ ഓരോ പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കി ഗ്രൗണ്ട് വർക്കൊക്കെ ഉണ്ട് കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പാർട്ട് 4 നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇനി നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ പാർട്ട് 4 കാണിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുക്കാനുള്ള ഏകദേശം കണ്ടൻറ്റൊക്കെ ആയതിനെ കൊണ്ടാണ് ഇവിടെ വെച്ച് നമ്മൾ നിർത്തുന്നത്. അപ്പോൾ പാർട്ട് 4 കാണാൻ വേണ്ടി എല്ലാം ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് 1 ഉം 2 കാണാത്തവർ എന്ത് ചെയ്യുക, ആ പാർട്ട് 1 ഉം 2 ഒക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടായിട്ട് വീണ്ടും വരാം. അവരൊക്കെ ബൈ.